നമസ്കാരം, ഫുഡ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ നരനായാട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ വലിയ രീതിയിലുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നത് ഏറ്റവും വിഷമകരമേറിയ കാര്യമാണ്. അതിലുപരി മരണപ്പെടുന്നവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ദുഃഖിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അതിനു പിന്നാലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്തെന്നാൽ, ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന പക്ഷം അതിനെ പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്ന കാര്യം തങ്ങൾ ചർച്ച ചെയ്യുകയാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയതായി ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ചൊവ്വാഴ്ച ഇറാൻ നടത്തിയ ഏറ്റവും വലിയ ആക്രമണത്തിന് പ്രതികാരമായി ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഞങ്ങൾ അക്കാര്യം ചർച്ച ചെയ്യുകയാണെന്നായിരുന്നു ബൈഡന്റെ മറുപടി. എന്നാൽ ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ഒരു ആക്രമണത്തെയും പിന്തുണയ്ക്കില്ലെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ബൈഡന്റെ അഭിപ്രായം ആഗോള എണ്ണ വിലയിലെ കുതിച്ചുചാട്ടത്തിന് കാരണമായി. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കം എണ്ണ വിതരണ ശൃംഖലയിൽ ഉണ്ടാക്കാവുന്ന തടസ്സങ്ങളെ കുറിച്ച് വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തി. തിരിച്ചടിക്കാൻ തന്റെ രാജ്യത്തിന് ധാരാളം ഓപ്ഷനുകൾ ഉണ്ടെന്നും തങ്ങളുടെ ശക്തി ഇറാനെ ഉടൻ കാണിക്കുമെന്നും ഇസ്രായേലിലെ UN അംബാസിഡർ ഡാനി ഡാനൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഇസ്രായേൽ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് കരുതുന്നതായി US ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുലയുടെ ശക്തി കേന്ദ്രമായ ബൈറൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ദാഹിയ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ വീണ്ടും ഇസ്രായേൽ ആക്രമണത്തിന് വിധേയമാക്കി. ഈ ഭാഗങ്ങളിലെ ആളുകളോട് വീടുവിട്ടിറങ്ങാൻ ഇസ്രായേൽ ഉത്തരവിട്ടതായി താമസക്കാരും സുരക്ഷാ വൃത്തങ്ങളും അറിയിച്ചു. കൊല്ലപ്പെട്ട ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്റുള്ളയുടെ പിൻഗാമിയായ ഹാഷിം സൈഫുദ്ദീനെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്.